തൊഴിൽ നിഷേധം ആരോപിച്ച് സി ഐ ടി യു ചുമട്ടുതൊഴിലാളികൾ സമരം നടത്തിവന്ന മാതമംഗലത്തെ എസ് ആർ ഹാർഡ്വെയർ അടച്ചുപൂട്ടി. സ്ഥാപനം പൂട്ടിയത് സമരം മൂലമല്ലെന്നും പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണെന്നും മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രിയുടെ വാദം തള്ളി സ്ഥാപന ഉടമകളും രംഗത്ത്. മാതമംഗലത്തെ എസ് ആർ ഹാർഡ്വെയർ എന്ന സ്ഥാപനത്തിനു മുന്നിൽ 50 ദിവസത്തോളമായി സി ഐ ടി യു ചുമട്ടുതൊഴിലാളികൾ സമരം നടത്തി വരികയായിരുന്നു. സ്വന്തം തൊഴിലാളികളെ കൊണ്ട് കയറ്റിറക്ക് നടത്തുവാനുള്ള വിധി ഹൈക്കോടതിയിൽ നിന്നും സ്ഥാപന ഉടമകൾ നേടിയിരുന്നു. ഇതാണ് ചുമട്ടുതൊഴിലാളി യൂണിയനുമായുള്ള തർക്കത്തിലേക്ക് നയിച്ചത്. ഹൈക്കോടതി വിധിയുടെ പേരു പറഞ്ഞ് തങ്ങളുടെ തൊഴിൽ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് സി ഐ ടി യു നിലപാടെടുത്തു. സി ഐ ടി യു പ്രവർത്തകർ സ്ഥാപനത്തിനു മുന്നിലെ റോഡരികിൽ പന്തൽ കെട്ടി സമരവും ആരംഭിച്ചു. എസ് ആർ ഹാർഡ്വെയറിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരെ പോലും സമരക്കാർ തടയുന്നതായും വാങ്ങിയ സാധനങ്ങൾ ഭീഷണിപ്പെടുത്തി തിരിച്ചേൽപ്പിക്കുന്നതായും സ്ഥാപന ഉടമകൾ ആരോപിച്ചു. ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങി മടങ്ങിയ യൂത്ത് ലീഗ് നേതാവിന് മർദ്ദനമേറ്റ സംഭവം ഈയിടെയുണ്ടായി. ഇതേ തുടർന്ന് മാതമംഗലത്ത് ലീഗ് സി പി എം സംഘർഷവും ഉണ്ടായി. സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരെ തടയുന്നതുമൂലം ഒന്നര മാസത്തിലേറെയായി കച്ചവടം നടക്കാറില്ലെന്ന് സ്ഥാപന ഉടമകൾ പറഞ്ഞു. ഇതിന്റെയെല്ലാം തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം സ്ഥാപനം അടച്ചുപൂട്ടിയത്. എന്നാൽ സ്ഥാപനം അടച്ചുപൂട്ടിയതിന് സി ഐ ടി യു നടത്തിവരുന്ന സമരവുമായി യാതൊരു ബന്ധവുമില്ലെന്നും പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാത്തത് മൂലമാണ് പൂട്ടിയതെന്നുമാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മന്ത്രിയുടെ വാദങ്ങൾ തള്ളി സ്ഥാപന ഉടമകൾ തന്നെ രംഗത്തു വന്നു. രണ്ടു വർഷമായി പഞ്ചായത്ത് ലൈസൻസോടെയാണ് സ്ഥാപനം നടക്കുന്നതെന്നും പഞ്ചായത്ത് ഓഫീസിന്റെ വിളിപ്പാടകലെ ലൈസൻസ് ഇല്ലാതെ എങ്ങനെയൊരു സ്ഥാപനം പ്രവർത്തിക്കുമെന്നും ഉടമകളിൽ ഒരാളായ റബ്ബി മുഹമ്മദ് കുട്ടി ചോദിക്കുന്നു. ലൈസൻസ് അതായത് അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ എടമംകുറ്റൂർ പഞ്ചായത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അവരെ നേരെ മുമ്പിൽ ഒരു സ്ഥാപനം ലൈസൻസ് ഇല്ലാണ്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമതെന്ന് വെച്ചാല് ഒരു സ്ഥാപനത്തിന്റെ തുടങ്ങണമെങ്കിൽ ലൈസൻസും ജി എസ് ടിയും ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ വേണമെങ്കിൽ ഫസ്റ്റ് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ലൈസൻസ് ആണ്. ഇതൊന്നും ഇല്ലാണ്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല. സെക്കൻഡ് വൺ, പിന്നെ ഹൈക്കോടതി ഉത്തരവ് വിധികളും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു. ഈ വിധികളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നത് എന്തിന്റെ റീസൺ ആണ്? എല്ലാ ഡോക്യുമെന്റ്സും അവർ പരിശോധിച്ച് എല്ലാം ക്ലിയർ ആണ് മനസ്സിലായതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഹൈക്കോടതി ഉത്തരവ് തന്നിട്ടുള്ളത്. അതിന് പുറമെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച സി ഐ ടി പ്രവർത്തകർ പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ അവർ പറയുന്ന ആരോപണം എന്ന് വെച്ചാൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇവരെ ലൈസൻസ് റദ്ദാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇല്ലാത്ത ലൈസൻസിനെ എങ്ങനെ റദ്ദാക്കാൻ പറ്റി? ഇവർ പറഞ്ഞ പത്രസമ്മേളനം നടത്തിയ സംഭവമാണത്. അപ്പോ ഇതെല്ലാം വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലൈസൻസ് ഇല്ലാന്ന് പറയുന്നത്. ലൈസൻസും കാര്യങ്ങളൊക്കെ എല്ലാ പക്ക ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണിത്. ഇത് സി ഐ ടി പ്രവർത്തകർ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു സമരം തീരുന്നില്ല എന്നുള്ളൊരു രീതി കണ്ടപ്പോ അവര് തന്നെ കംപ്ലൈന്റ് കൊടുത്തതാണ് പഞ്ചായത്തിൽ. എന്തോ കാരണം പറഞ്ഞിട്ട് അല്ലാതെ സ്ഥാപനത്തിന് എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്. ഇപ്പൊ സ്ഥാപനം അടച്ചു കൂട്ടാനുള്ള പ്രത്യക്ഷ കാരണമായിട്ട് എന്താണ് പറയാൻ പറ്റുന്നത്? ഇപ്പൊ അടച്ചു കൂട്ടാനുള്ള റീസൺ എന്ന് വെച്ചാല് സമരം ഒരു വിധത്തിലും ഒത്തുതീർപ്പാകുന്നില്ല. അപ്പോ ഈയിടെ ഒരു സാധനം വാങ്ങി പോയിരുന്ന ഒരു ലീഗ് പ്രവർത്തകനെ അവര് നെടുറോട്ടിൽ അടിച്ചിട്ട് അത് ആ സംഭവം ഡൈവേർട്ട് ചെയ്ത് പൊളിറ്റിക്സിലേക്ക് മാറ്റി. ഡൈവേർട്ട് ചെയ്ത് പൊളിറ്റിക്സിലേക്ക് മാറ്റിയപ്പോൾ ഈ നമ്മളെ സമരവും ഇതായിട്ടൊന്നും ഒരു ബന്ധം ആരും ഇടപെടുന്നൊന്നും കാണുന്നില്ല. മാത്രമല്ല എനിക്ക് നല്ല ഭീഷണിയുണ്ട്. ബോംബും വരുമ്പോൾ ഒക്കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വരുന്ന ഒന്നര മാസമായിട്ട് കസ്റ്റമർ വരുമ്പോൾ തിരിച്ചയക്കുന്നു. അപ്പൊ ഒരു സെയിലും ഇല്ല. അപ്പൊ ജീവൻ പറയാൻ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല. അത് കാരണമാണ് ഞാൻ ഒരാഴ്ച ഇപ്പൊ ഒരാഴ്ചയായിട്ട് കൂട്ടിട്ട് എടുക്കുന്നത്. ആരെ ഭാഗത്തുനിന്നാ നീതി കിട്ടണ്ട? പോലീസ് സംരക്ഷണം അവിടെ ഉണ്ട്, പോലീസുകാരെ നോക്കിയേക്കുന്നേ ഉള്ളൂ. സി പി എം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് എരമംകുറ്റൂർ. പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച ലൈസൻസിന്റെ പകർപ്പ് നെറ്റ്വർക്ക് ന്യൂസിനും ലഭിച്ചു. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴാണ് 70 ലക്ഷത്തിലേറെ മുതൽ മുടക്കിയ ഒരു സ്ഥാപനം വികസിച്ചു വരുന്ന ഒരു ചെറു നഗരത്തിൽ അടച്ചുപൂട്ടേണ്ടി വന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ.